നമസ്കാരം ശ്രീനിവാസൻ്റെ തമാശകളും കഥകളുമാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ചില തമാശ കഥകളും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം ഈ കഥ നടക്കുന്നത് ഓടരുത് അമ്മാവ ആൾ അറിയാം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുന്നു പ്രിയദർശൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാനും ശ്രീനിവാസനും ജഗദീഷ് ശങ്കർ ശ്രീനാഥ് നെടുമുടി വേണു സുകുമാരി ചേച്ചി അങ്ങനെ സ്റ്റാർ തമാശ തമാശപ്പടവാണ് അപ്പം ഞങ്ങൾ എല്ലാവരും താമസിക്കുന്നത് അമൃത ഹോട്ടലിലാണ് ഒരു ദിവസം ഷൂട്ടിങ് ഇല്ലാതിരുന്നൊരു ദിവസം ഞാൻ ശ്രീനിവാസൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു ശ്രീനിവാസൻ സാധാരണഗതിയിൽ ഒരു പൊട്ടിച്ചിരിക്കുന്ന ആളാണ് ചെറിയ തമാശകൾ കേട്ട് കഴിഞ്ഞാൽ കുറേ നേരം ചിരിക്കുന്ന ഒരാളാണ് ഫോണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റ് കൊണ്ട് പറയേണ്ട ഒരു കാര്യം പത്ത് മിനിറ്റൊക്കെ എടുക്കും കാര്യം ഇദ്ദേഹത്തിൻ്റെ ചിരിയൊന്ന് കുറഞ്ഞു വന്നിട്ട് പറയാൻ വേണ്ടി അങ്ങനത്തെ ഒരാളാണ് പക്ഷേ അന്നത്തെ ദിവസം വലിയ ടെൻഷനിലാണ് മുറിയിൽ ചില ഈ വിധിയൊക്കെ കൽപ്പിക്കാൻ പോകുന്ന ചില ജഡ്ജിമാരുടെ ചില രംഗങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ സിഗറ്റൊക്കെ വലിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഇയാളെ തൂക്കിക്കൊല്ലണോ അതല്ല ഇയാളെ വെറുതെ വിടണോ അത്രമാത്രം സീരിയസ് ഞാനത് പറയുകയും ചെയ്തു എന്താ നിങ്ങൾ വിധി കൽപ്പിക്കാൻ പോകുന്നു അപ്പോൾ അദ്ദേഹം അതിനും ചിരിച്ചില്ല എന്നോട് പറഞ്ഞു ഞാൻ കുറച്ച് ടെൻഷനിലാണ് ഞാൻ പറഞ്ഞു എന്താണ് ടെൻഷൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ സഹോദരി ടി ടി സി പരീക്ഷ എഴുതിയിട്ട് ഇന്ന് റിസൾട്ട് വരും വളരെ പ്രയാസപ്പെട്ടാണ് അന്ന് ശ്രീനിവാസൻ ശരിക്കും വീട് ജപ്തി അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ദാരിദ്ര്യത്തിൻ്റെയൊക്കെയുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള വളരെ വലിയൊരു തകർച്ചയിലൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വളരെ പ്രയാസപ്പെട്ടാണ് സഹോദരി പഠിപ്പിച്ചത് ജയിച്ചില്ലെങ്കിൽ കുറച്ച് പ്രയാസം വരും ഇന്ന് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് നോട്ടീസ് ബോർഡിലിടും അപ്പോൾ എങ്ങനെയാണ് എനിക്ക് ഒരു ധൈര്യം പോരാ കാര്യം വിജയമല്ലാതെ മറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് കോമൺ ഫ്രണ്ട് എന്ന് പറയാനൊക്കത്തില്ല ഞാൻ നേരത്തെ പല സന്ദർഭങ്ങളിലും ജെയിംസ് എന്നൊരു കഥാപാത്രം അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല ശ്രീനിവാസൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം ഈ കഥ കേൾക്കുമ്പോൾ ഏത് തരത്തിലുള്ള ആളാണ് ജെയിംസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും ജെയിംസ് വന്ന് കയറുന്നു ജെയിംസ് അടിച്ചുപൊളി പാർട്ടിയാണ് സുഖിക്കുക ചിരിക്കുക സന്തോഷിക്കുക ആഘോഷമാക്കുക ജെയിംസ് പറഞ്ഞു എന്താ എന്താ രാവിലെ ഒരു ടെൻഷൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ശ്രീനിക്ക് ഇങ്ങനൊരു ടെൻഷനുണ്ട് അപ്പോൾ അത് പോയി നോക്കാനുള്ള ഒരു തൻ്റെ ഇടമില്ല അല്ലെങ്കിൽ ഒരു ധൈര്യമില്ല കറക്റ്റ് സെനറ്റ് വളരെ ഇപ്പുറത്ത് ആ കയറി ചെല്ലുമ്പം ഓഫീസ് റൂമിൻ്റെ ഇപ്പുറത്ത് ഒരു നോട്ടീസ് ബോർഡുണ്ട് അവിടെ ടി ടി സിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ജെയിംസ് പോയെന്ന് നോക്കണം സഹോദരിയുടെ പേരും നമ്പറും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു ജെയിംസ് പോകുന്നു പിന്നെ അതിനെ കാട്ടി ടെൻഷനായി ഡയലോഗ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു ഇവൻ ഇതെന്താ ഇവിടെ അമൃത ഹോട്ടലിൽ നിന്ന് സെനറ്റ് ഹാളിൽ പോകാൻ അത്ര ദൂരമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു ക്ഷമയില്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വരുന്നു അപ്പം പോകുന്ന ഓട്ടോക്കൂലി അവിടെ ചെന്ന് തിരിച്ചുള്ള ഓട്ടോക്കൂലി ഇതെല്ലാം കൊടുത്തിട്ടാണ് വിടുന്നത് ജെയിൻസ് വന്ന് കയറിയിട്ട് പറഞ്ഞു ബിയർ ഓർഡർ ചെയ് ശ്രീനിവാസിൻ്റെ മുഖം അങ്ങ് തെളിഞ്ഞു ഞാനും പറഞ്ഞു അത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ അങ്ങനെ വലിയ ടെൻഷൻ നടിക്കുന്നതെന്ന് പറഞ്ഞു ഒരു ഒരു കാര്യമില്ലാതെ ചില വായുവിൽ നിന്ന് മേടിച്ച കുറച്ച് ഉപദേശങ്ങൾ ഞാനും നൽകി അങ്ങനെ ഓർഡർ കൊടുക്കുന്നു ബിയർ വരുന്നു ബിയർ മൂന്ന് പേരും കഴിക്കുന്നു ചേഴ്സ് എന്നൊക്കെ പറയുന്നു വളരെ സന്തോഷത്തിൽ ആ ബിയർ കുപ്പി തീർന്നപ്പോൾ ജെയിംസ് പറഞ്ഞു ഇനി ഞാനൊരു കാര്യം പറയാം സഹോദരി തോറ്റുപോയി ശ്രീനിവാസൻ എന്താ സഹോദരി തോറ്റുപോയി സഹോദരിയുടെ നമ്പർ അതിനകത്തില്ല ശ്രീനിവാസൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഒരാടി ഇങ്ങനെ കൊടുത്തു പിന്നെ നീ എന്തിനാണ് ബിയർ വന്നു പറഞ്ഞു അല്ല ബിയർ കഴിച്ച് അതിൻ്റെ ഒരു ധൈര്യം വരുമല്ലോ നമ്മൾ ബിയർ അടിക്കുമ്പോഴാണല്ലോ ധൈര്യം വരുന്നത് അപ്പോൾ ആ ധൈര്യം വന്നതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് അതിജീവിക്കാൻ പറ്റുമല്ലോ ഇങ്ങനെ ഒരു ന്യായം ലോകത്താരും പറഞ്ഞിട്ടില്ല ശ്രീനിവാസൻ പറഞ്ഞു എന്താണ് ഇവൻ്റെ അടുത്ത് കൊടുത്തുവിട്ട് ആദ്യമായി വന്ന് തോറ്റം എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു ഞാൻ വിജയിച്ചെന്ന് പറഞ്ഞ് ജയിച്ചെന്ന് പറഞ്ഞ് സന്തോഷിച്ചിട്ട് ബിയറും കുടിച്ചെത്തുന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഭയങ്കരമായ വിഷമത്തിലേക്കായി അപ്പോൾ ജെയിംസ് അപ്പോഴും ജെയിംസിൻ്റെ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നല്ല കാര്യമില്ല ചെയ്തത് റോയായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി ദുഃഖമാകത്തില്ലേ ഇപ്പം ഗിയറിൻ്റെ പുറത്തായതുകൊണ്ട് അത് അത് നേരിടാനുള്ളൊരു തൻ്റെ ഇടം വന്നില്ലേ എന്നൊക്കെയുള്ള എക്സ്പ്രഷനാണ് ജെയിംസിൻ്റെ അത് പെട്ടെന്ന് ഡോറ് തുറന്നിട്ട് ജഗദീഷ് വരുന്നു ജഗദീഷ് തിരുവനന്തപുരത്ത് എല്ലാ സ്ഥലങ്ങളും അറിയാവുന്ന ആളാണ് എം ജി കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം അന്ന് അദ്ദേഹത്തിന് വെസ്പ സ്കൂട്ടറാണ് അപ്പോൾ കാറൊന്നും ആയിട്ടില്ല ജഗദീഷിൻ്റെ തുടക്കം ആണ് ജഗതീഷ് എന്താണ് പ്രശ്നം അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രിതെ പ്രീതെ ജഗദീഷ് പറഞ്ഞു ഒരു കാര്യം ചെയ് ജെയിംസിനെ നമ്മളങ്ങനെ വിശ്വസിക്കേണ്ട ഞാൻ ഞാനൊന്നുകൂടെ പോയി നോക്കാം തോറ്റെങ്കിലും ജയിച്ചെങ്കിലും ഞാൻ ഒന്നുകൂടെ പോയി നോക്കാം അവ ശ്രീനിവാസൻ പറഞ്ഞു ഒന്നുകൂടെ രണ്ട രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നോക്കിയാലും തോറ്റാൾ ജയിക്കില്ലല്ലോ അവിടെ നമ്പറില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അല്ല എന്നാലും ഞാൻ ഒന്നുകൂടെ നോക്കാം ജെയിംസ് എവിടെയാണ് നോക്കിയത് ഞാനവിടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് അവരുടെ അവിടെ അല്ലല്ലോ ഇവിടെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ തീർക്കാം ജഗദീഷ് വെസ്പ സ്റ്റാർട്ടാക്കി പോകുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ജഗദീഷ് വരുന്നു ശ്രീനിവാസിൻ്റെ അടുത്ത് പറയുന്നു സഹോദരി ജയിച്ചു വീണ്ടും ഷോക്ക് എന്താ അപ്പം ജെയിംസ് പറഞ്ഞു അങ്ങനെ ജയിക്കാൻ വഴിയില്ലല്ലോ നീ എവിടാ നോക്കിയത് അത് ഓഫീസിൻ്റെ ഏത് ഓഫീസ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓഫീസിലാണ് നോക്കിയത് ഇത് സെനറ്റ് ഹാളിൻ്റെ ഓഫീസിലാണ് കിടക്കുന്നത് രണ്ടും രണ്ട് സ്ഥലമാണ് സന്തോഷം കൊണ്ട് ശ്രീനിവാസൻ ഒരടിയുടെ ജെയിംസും കൊടുത്തു അപ്പോൾ നമ്മൾ ജെയിംസിന് ഭയങ്കര ദുഃഖം വരുമെന്ന് അപ്പോൾ ജെയിംസ് പറഞ്ഞു ഓക്കേ ഇനി ബിയർ മേടിക്കാമല്ലോ എല്ലാവരും പൊട്ടിച്ചിരിക്കുന്നു ശ്രീനിവാസൻ പറഞ്ഞു ദൈവം തമ്പനം വിചാരിച്ച ലീമനെ നന്നാക്കാൻ പറ്റില്ല ഞാനീ പറയുന്ന ജെയിംസിനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എടുത്തു പറയുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മീശമാധവൻ്റെ പട്ടാളക്കാരൻ പുരുഷു ഈ പുരുഷു അല്ലെങ്കിൽ ഈ ജെയിംസുമായിട്ടുള്ള മറ്റൊരു കഥയും കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് ഓർത്ത് പങ്കുവെക്കുകയാണ് ശ്രീനിവാസിന് ഒരു സിനിമ അഭിനയിച്ചു അദ്ദേഹത്തിന് നാൽപ്പതിനായിരം രൂപ കൊടുക്കാനുണ്ട് ഒരു പ്രൊഡ്യൂസർ അദ്ദേഹത്തിൻ്റെ വീട് ആലപ്പുഴയിലാണ് പല തരത്തിലും ശ്രീനിവാസൻ നോക്കി അദ്ദേഹം നാളെ തരാം എന്ന് തരാം ഇരുപത്തൊന്നാം തീയതി എവിടെ കാണും ശ്രീനിവാസൻ ആദ്യമൊക്കെ പറഞ്ഞുകൊടുത്ത് ഇരുപത്തൊന്നാം തീയതി ഞാൻ തൃശ്ശൂരായിരിക്കും ശരി ഇരുപത്തൊന്നാം തീയതി രാവിലെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ സഹോദരൻ അറിയാമല്ലോ രാവിലെ അവിടെ തൃശ്ശൂർ കൊണ്ട് എത്തിച്ചിരിക്കും ആദ്യമൊക്കെ ശ്രീനിവാസൻ വിശ്വസിച്ചു പിന്നെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ടെക്നിക്കാന്ന് മനസ്സിലായിട്ട് ശ്രീനിവാസന് കാശിൻ്റെ വളരെ അത്യാവശ്യം വരുമ്പോൾ വീണ്ടും ഇയാളെ ഫോൺ വിളിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഇയാളെ കണ്ട് ഒന്നും കൂടെ എൻ്റെ നാൽപ്പതിനായിരം രൂപ ഒരു ബിഗ് എമൗണ്ട് ആണ് എനിക്ക് നിങ്ങളത് തരണം ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിച്ചാണ് അതിൻ്റെ കഥയും ഞാനാണ് എഴുതിയത് നിങ്ങളത് ചെയ്യരുത് നിങ്ങൾക്ക് അത്യാവശ്യം കാശെല്ലാം കിട്ടിയല്ലോ ഞാൻ അറിഞ്ഞു അല്ല കിട്ടിയില്ല കിട്ടി ഞാൻ അറിഞ്ഞു അപ്പം എൻ്റെ ഒരു നാൽപ്പതിനായിരം രൂപ തരണം തരാം പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി എങ്ങും കാണത്തില്ല എനിക്ക് നാളെ പൈസ തരണം ആ തരത്തിലൊക്കെ ശ്രീനിവാസനും കുറച്ച് ഹാർഷായിട്ട് നിന്നിട്ടും ഒരു രക്ഷയില്ല പെട്ടെന്ന് ശ്രീനിവാസിന് ഒരു ബുദ്ധി ഉദിച്ചു ജെയിംസിനെ വിളിച്ചു വരുത്തി ജെയിംസിനോട് പറഞ്ഞു ജെയിംസേ ആലപ്പുഴയിലുള്ള ഈ ഒരു പ്രൊഡ്യൂസർ എനിക്ക് നാൽപ്പതിനായിരം രൂപ തരാനുണ്ട് അപ്പം ജെയിംസ് പറഞ്ഞു അത് അയാൾ വളരെ പ്രയാസം വന്നാണ് കേട്ടത് ഒന്നുമല്ല നീ വിചാരിച്ചാൽ ഒന്നും പ്രയാസമല്ല നീ ആലപ്പുഴ പോയി താമസിക്കണം അതിൻ്റെ കാശ് ഞാൻ തരാം അപ്പം ജെയിംസിന് സന്തോഷമായി രാവിലെ ആവുമ്പോൾ ഈ പ്രൊഡ്യൂസറെ വീട്ടിൽ ചെല്ലണം അവിടെ ഇരിക്കണം മൂന്നാല് ദിവസമൊക്കെ അയാൾ നാളെ മാൻ പറ്റുന്നാവാന്നൊക്കെ പറയും പിന്നീട് നീ നിന്നെ കാണുമ്പോൾ അയാൾ തന്നല്ലെങ്കിൽ ഇത് ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതി നീ സൃഷ്ടിക്കണം അത് നിനക്ക് പറ്റും അത് അതിനുള്ള കഴിവ് നിനക്കുണ്ട് അപ്പോൾ ജെയിംസ് പറഞ്ഞു ആ അത് ഞാൻ മേടിച്ചോണ്ടുവരാം മേടിച്ചാൽ ഇരുപതിനായിരം രൂപ നിനക്ക് ഇരുപതിനായിരം രൂപ എനിക്ക് തന്നാൽ മതി നമ്മൾ തുല്യമായി വീതിക്കുന്നു അതോടുകൂടി ജെയിംസ് അത് ഞാൻ നാളെ പുറപ്പെടുന്നു ഈ പൈസ മേടിച്ചല്ല ഞാൻ വരില്ല അപ്പോൾ ശ്രീനിവാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയുണ്ട് മുള്ളിനെ കൊണ്ട് മുള്ളെടുക്കണം നമ്മളെ കറക്റ്റ് മുള്ളെടുക്കാൻ ഒരു മുള്ളു തന്നെ വരണം ഈവൻ പൈസയും കൊണ്ടേ വരുത്തുള്ളു എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി ഞാൻ പറഞ്ഞ ബുദ്ധി ഗംഭീരമാണ് ജെയിംസ് വിജയ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു വീട്ടിൽ തന്നെ നിന്ന് എന്തായി പൈസ രാവിലെ വരെ രാവിലെ ഇയാൾ എണീക്കുന്നതിന് ആറു മണിക്ക് അവിടെ ചെല്ലുന്നു അപ്പം അവസാന ഇയാൾ പൈസ കൊടുത്തിരിക്കും പക്ഷേ നരസിംഹപുരം ലോഡ്ജ് അന്ന് ആലപ്പുഴയിലുള്ള ഒരു ലോഡ്ജിൽ റൂം ഒക്കെ എടുത്തിട്ട് അതിനുള്ള ചിലവൊക്കെ കൊടുത്തിട്ട് ജെയിംസ് മൂന്ന് നേരവും അവിടെ ഭക്ഷണം കഴിക്കുന്നു രാവിലെ ആകുമ്പോൾ പ്രൊഡ്യൂസറുടെ അവിടെ പോന്നു പിന്നെ കുറച്ച് നാളത്തേക്ക് ജെയിംസിനെ പറ്റി ഒരു വിവരമില്ല ആദ്യമൊക്കെ ഏതോ എസ് ടി ഡി ഒക്കെ വിളിച്ചിട്ട് ജെയിംസ് പറഞ്ഞു ഈ നാളെ മറ്റന്നാൾ ഡെഫിനറ്റ് എന്നൊക്കെ പറഞ്ഞു പിന്നെ ഒരു വിവരമില്ല ഒരു മാസം കഴിഞ്ഞപ്പം ബൈ ചാൻസിൽ ജെയിംസിനെ കണ്ടു ശ്രീനിവാസൻ ആ ജെയിംസ് നീ എന്ത് പണിയാണ് കാണിച്ചത് എന്തായി ആ പൈസ കാര്യം എന്തായി നീ പിന്നെ ഒരു വിവരമില്ലല്ലോ അപ്പോൾ ജെയിംസ് പറഞ്ഞു ഓഹ് നീ പറ്റിയ പാർട്ടിയെടുത്ത് തന്നെ എന്നെ പറഞ്ഞു വിട്ടത് നമ്മളൊന്നും വിചാരിക്കുന്ന ആളല്ല ഞാൻ പഠിച്ച പടി മാറിഞ്ഞിട്ട് നോക്കിയടാ ഒരു രക്ഷയില്ല അവസാനം എൻ്റെ ഇരുപതിനായിരം രൂപ ഞാൻ മേടിച്ചെടുത്തു നിൻ്റെ പൈസ അവിടെ കിടക്കുക ഇനി എപ്പം കിട്ടാനാണ് ജെയിംസിൻ്റെ ഒരു കഥയും കൂടെ അതും ശ്രീനിവാസനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയും കൂടെ പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല അപ്പം ആ കാലഘട്ടത്തിൽ ശ്രീനിവാസൻ ഒളിവിൽ പോകും ഒളിവിൽ പോയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടോ പോലീസിനെ പേടിച്ചിട്ടൊന്നുമല്ല തിരക്കഥ എഴുതാൻ കഥ തിരക്കഥ എഴുതാൻ വേണ്ടി ഇദ്ദേഹം എവിടെയാണെന്ന് ഒരു പിടിയും കാണത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരും അന്നൊക്കെ മൊബൈൽ ഫോണില്ല വീട്ടിൽ ഞാൻ ആ കറക്റ്റ് വിളിക്കുന്ന സമയത്ത് തന്നെ ഞാൻ വേണം അങ്ങനെയൊക്കെ ആവുമ്പോഴേ കിട്ടത്തുള്ളു ആ അപ്പം പുള്ളി ഒളിവിലിരിക്കുന്നത് പോലെ തന്നെയാണ് പുള്ളിയുടെ സംസാരം മുകേഷേ ഞാനാ ശ്രീനിവാസൻ ഞാൻ ഇതിവിടെ ഞാൻ ഒരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആലുവയിലാണ് പെരിയാർ ഹോട്ടലിലാണ് ആരുടെ പറയരുത് എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ എന്നെ ഈ ഹോട്ടലിൽ ബന്ധപ്പെടുക ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഹോട്ടലിൽ വിളിക്കാം ഹോട്ടലിൻ്റെ നമ്പറും ഒക്കെ തന്നിട്ട് പിറ്റേ ദിവസം ഞാൻ ചെന്നൈയിലേക്ക് പോകാണ് അപ്പോൾ ഓണ സമയമാണ് അപ്പോൾ ചെന്നൈയിലേക്ക് പോകുന്നത് ഈ പെരിയാർ ഹോട്ടലിന് മുമ്പിൽ കൂടെ ആണ് നെടുമ്പാശ്ശേരിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ച് എന്തായാലും ശ്രീനിയൊന്ന് കണ്ടിട്ട് ഹലോ കഥയൊക്കെ ഇവിടം വരെയായി എത്ര ദിവസങ്ങളെ കാണും ഒരു കുശലാന് അന്വേഷണം നടത്തിയിട്ട് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പെരിയാർ ഹോട്ടലിൽ ചെല്ലുന്നു കാർ അവിടെ പാർക്ക് ചെയ്യുന്നു ഇറങ്ങി വന്നപ്പം ഒളിവിലിരിക്കുന്ന ശ്രീനിവാസനെ കാൾ ഒളിച്ചും പതുങ്ങി ഒരാളവിടെ നിൽക്കുന്നു ചെടികളുടെ ഇടയിൽ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ജെയിംസ് ജെയിംസിന് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് മനസ്സിലായി പക്ഷെ മുകളിലോട്ട് കയറി ചെല്ലാൻ ധൈര്യം പോരാ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറഞ്ഞു അത്രമാത്രം ഗോപ്യമായിട്ടാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ശ്രീനിവാസൻ പുറത്തിറങ്ങി വരുമ്പോൾ വളരെ അപിചാരിതമായിട്ട് കാണുന്നുണ്ട് ആ ശ്രീനി ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇതുവഴി ആ പോയപ്പോഴത്തേക്ക് ഓ ഭയങ്കര അത്ഭുതമായിരിക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളി കയറാം കയറി കഴിഞ്ഞാൽ പിന്നെ തന്നെ അപ്പം ശ്രീ അതുകൊണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് അടുത്ത മൂവെന്നറിയാതെ ജെയിംസ് ഇങ്ങനെ വിളിച്ചും പതുങ്ങുമൊക്കെ നിൽക്കുകയാണ് എന്നെ കണ്ടപ്പോഴത്തേക്കും വിളിക്കുന്നത് ധൈര്യമായി എൻ്റെ അടുത്ത് തോന്നുന്നത് ഞാൻ പറഞ്ഞു ജെയിംസ് എന്താ ഇവിടെ ശ്രീനിവാസിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു ജെയിംസ് എന്താ ഇവിടെ ശ്രീനിവാസനോട് പറയാൻ കരുതി വെച്ചിരുന്ന ആ ഡയലോഗിൻ്റെ ഒരു അംശം ഞാൻ ബൈ ചാൻസ് അല്ലേ ഞാൻ പറഞ്ഞു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലുവേലല്ലോ നിങ്ങളുടെ വീട് എന്താ ആലുവേലും നടന്നാൽ എന്തെങ്കിലും ആരും പോലീസ് പിടിക്കുമോ എന്നിട്ട് അല്ല ഞാൻ ചുമ്മാ ഇങ്ങനെ നിങ്ങൾ എന്ത് മുകേഷ് ആവുന്നത് എന്തിന് ഞാൻ പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ താമസമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹല്ല ഹൈ പറഞ്ഞിട്ട് പോകാം ജെയിംസ് ഇവിടെ വന്നില്ലേ ഞാനിപ്പോൾ വരാം അപ്പോൾ ജെയിംസ് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പേർക്കും അറിയാം ശ്രീനിവാസനുണ്ട് അപ്പം ഞാൻ കുറേ ദിവസമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് ഇവൻ എവിടെയാന്ന് ഒരു പിടിയും കിട്ടത്തില്ല മിനഞ്ഞാന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ ഒന്ന് ഒന്ന് മീറ്റ് ചെയ്യിപ്പിച്ചാൽ മതി എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പം ജെയിംസിൻ്റെ ഈ മുഖം കണ്ടിട്ടും വിഷമം കണ്ടിട്ടും എന്തായാലും ഒരു സുഹൃത്താണല്ലോ ഞാൻ പറഞ്ഞു ശരി എന്തായാലും ജെയിംസ് കൂടെ വാ ഞാൻ താഴെ നിന്നിട്ട് മേളിലോട്ട് വിളി ശ്രീനിവാസൻ ഞാനാണ് ഹാ അവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞു ആരും എന്നാ എന്നൊക്കെ വാ അപ്പം ഞാൻ പറഞ്ഞ് ഒരു ചെറിയ കാര്യം പറയട്ടെ ഓണം ഒക്കെ അല്ലേ ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഗിഫ്റ്റ് ഇവിടെ റിസപ്ഷനിൽ കൊടുക്കണോ അതോ മുകളിലോട്ട് കൊണ്ടുവരണം അപ്പം ശ്രീനിവാസൻ പറഞ്ഞു റിസപ്ഷനിൽ കൊടുക്കണ്ട ഹോംവർക്ക് വർക്ക് അടിച്ചു മാറ്റത്തില്ലയോ മുകളിലോട്ട് കൊണ്ടുപോകാം മുകളിലോട്ട് കൊണ്ടുപോകാം ഞാൻ പറഞ്ഞു കൊണ്ടുവരട്ടെ വരട്ടെ കൊണ്ടുപോകാം അവിടെ കൊടുക്കണ്ട അവിടെ കൊടുക്കണ്ട മുകളിലോട്ട് കൊണ്ടുപോവാ നേരെ ഞാൻ ചെന്നു നിന്ന് ജെയിംസ് മാറി നിൽക്കുന്നു കഥ തുറന്നിട്ട് അപ്പം എൻ്റെ കൈ ഒന്നുമില്ല അല്ല ഗിഫ്റ്റ് ഞാൻ പറഞ്ഞ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് പിടിച്ചു നിർത്തുന്നു ജെയിംസിനെ ശ്രീനിവാസൻ ആദ്യം ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ജെയിംസിൻ്റെ ഒരു മുഖഭാവം കണ്ടിട്ട് ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട് ഇയാളെ കെട്ടിപ്പിടിക്കുന്നു ഞാൻ കണ്ട് മൂന്ന് ദിവസമായിട്ട് നീ ഇവിടെ കടന്ന് കറങ്ങുന്നത് എന്താ നിനക്ക് എനിക്ക് എഴുതാൻ സമ്മതിക്കത്തില്ലേ അപ്പം ഞാൻ പറഞ്ഞ് അല്ല ഇയാളുടെ ഒരു മുഖഭാവം കണ്ടിട്ട് ഈ ദൈന്യത കണ്ടിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് അപ്പം ശ്രീനിവാസൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഓണത്തിനും അല്ലാതെയൊക്കെ പല ഗിഫ്റ്റുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ആദ്യമായിട്ടാണ് ഈ ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല സുഹൃത്തേ പെട്ടെന്ന് ജെയിംസിനെ കാണുന്നില്ല അടുത്തൊന്നാണ് ഏയ് ജെയിംസാണ് ജെയിംസ് ശ്രീനിവാസൻ്റെ കട്ടിൽ കയറി കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുകയാണ് അതായത് ഇനി ഇന്നല്ല ഈ കഥ എഴുതി ശ്രീനിവാസൻ വീട്ടിലോട്ട് പോയാലും ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു എക്സ്പ്രഷനിൽ അവിടെ കിടക്കുന്നു അതാണ് ജെയിംസ് ശ്രീനിവാസൻ്റെ കഥകൾ തീരുന്നില്ല ഓർമ്മ വരുന്നതനുസരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും ഈ എപ്പിസോഡ് രസികനായ ആത്മാർത്ഥ സുഹൃത്തായ ജെയിംസിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു നന്ദി